ഇരുമുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും പാലക്കാട്ടെ ഗ്രാമീണ മേഖലകളിലേക്ക് വികസനം എത്തിയിട്ടില്ല എന്നത് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാവുകയാണ്. മാത്തൂർ പഞ്ചായത്തിലെ മന്നംകുളം നവീകരണവും പൊതുശ്മശാന നിർമ്മാണവുമൊക്കെ പാതിവഴിയിൽ നിലച്ചിട്ട് കാലം കുറയായി. പ്രദേശത്തെ റോഡുകളുടെ അവസ്ഥയും പരിതാപകരമാണ്. പ്രകൃതി ഭംഗിയേറെയുള്ള പാലക്കാടൻ ഗ്രാമമാണ് മാത്തൂർ പഞ്ചായത്തിലെ പല്ലൻചാത്തന്നൂർ മന്ദം. വോട്ട് തേടിയെത്തുന്ന സ്ഥാനാർത്ഥികളോട് ഇവിടെയുള്ള ജനങ്ങൾക്ക് പറയാൻ പരാതികൾ നിരവധിയാണ്. പ്രദേശത്തെ ഒട്ടുമിക്ക ജനങ്ങളും ഉപയോഗിച്ചു വരുന്ന കുളം നവീകരണമില്ലാതെ കിടക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 2019 MLA ആയിരുന്ന ഷാഫി പറമ്പിൽ കുളം നവീകരിക്കുന്നതിനായുള്ള ഫണ്ട് അനുവദിച്ചതായാണ് നാട്ടുകാരോട് പറഞ്ഞത്. എന്നാൽ നവീകരണം നടന്നില്ല. കുളം ഇന്നും പഴയ നിലയിൽ തന്നെ. കുളത്തിൻ്റെ അവസ്ഥ 5 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട MLA ഫണ്ട് 1 കോടിയോളം മേലെ പാസ്സായി. അതിൻ്റെ പ്രോജക്റ്റ് കണക്കെല്ലാം ബഹുമാനപ്പെട്ട എഞ്ചിനീയർ പഞ്ചായത്ത് ഭരണസമിതികളൊക്കെ നോക്കി പാസ്സായി പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചു. ഇന്നേ വരെ ആ കുളത്തിനെക്കുറിച്ച് ഒന്നും ചെയ്തിട്ടില്ല. LDF പഞ്ചായത്ത് മാറി മാറി LDFും UDFും ഭരിക്കുകയാണ്. അവരും നോക്കിയില്ല, ഒന്നും ചെയ്തിട്ടില്ല. MP രാജേഷ് MP ആയിരുന്നപ്പോൾ തുടക്കമിട്ട് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം ആരംഭിച്ച പൊതുശ്മശാനമാവട്ടെ ഇന്നും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ജനങ്ങൾക്ക് തുറന്നു നൽകാതെ കാട് പിടിച്ച കവാടം ഉൾപ്പെടെ നശിച്ച അവസ്ഥയിലാണ് പൊതുശ്മശാനമുള്ളത്. LDFിൻ്റെ MP ആയി ഉണ്ടായിരുന്ന MP രാജേഷ് അവർകൾ തുടങ്ങി വെച്ച പദ്ധതിയാണ്. രണ്ടാം വട്ടം ജയിച്ചു വന്ന ശ്രീകണ്ഠൻ MP ഇവിടുത്തെ MLA, ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി, അതേപോലെ തന്നെ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി, ഇവരെല്ലാവരും കൂടി തുടങ്ങി വെച്ച ഒരു പദ്ധതിയാണ്. മാത്തൂർ പഞ്ചായത്തിലേക്ക് ഈ കാണുന്ന പ്രദേശങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമായിട്ട് വരുന്ന ഒരു പൊതുശ്മശാനമാണ് ഈ കാണുന്ന പുറകിൽ കാണുന്ന പൊതുശ്മശാനം. നാളിതുവരെ ആയിട്ടും ഇതിനെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനായിട്ട് ഇവിടുത്തെ ഭരണസമിതിക്കോ MLAക്കോ MPക്കോ ഒരു ജനപ്രതിനിധികളും ഇതിന് പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളൊരു സത്യാവസ്ഥയാണ് ഇവിടെ ജനങ്ങളുടെ പേരിൽ ഞങ്ങൾ പ്രതിഷേധമായിട്ട് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്തെ പ്രധാന പാതയായ ചുങ്കമന്തം, കണ്ണനൂർ റോഡ് ഉൾപ്പെടെ ശോചനീയാവസ്ഥയിൽ തന്നെ. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലെ വെള്ളക്കെട്ടും വലിയ അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. അവസ്ഥയെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അമ്പാട് നിന്നും തുടങ്ങി കണ്ണനൂര് മെയിനായിട്ട് NH-ലോട്ട് പോകുന്ന റോഡാണ്. വർഷക്കണക്കായിട്ട് അത് നേരെ വന്ന് പഞ്ചർ ഒട്ടിക്കുന്ന രീതിക്ക് ഒട്ടിക്കും. 3 മാസം കൊണ്ട് അവിടെ ആവും. അവിടെ ഇത്തിരി താഴ്ചയുള്ള സ്ഥലമാണ്. മഴ വന്നു കഴിഞ്ഞാൽ ബൈക്ക് ഇഷ്ടത്തിന് അവിടെ വീഴാറുണ്ട്, സ്ത്രീകൾക്ക് പരിക്കേൽക്കാറുണ്ട്. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ഭരണസമിതിയോട് പറഞ്ഞാണ് പഞ്ചായത്തിനോട്. റോഡ് ഇപ്പോഴും ഇട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഈ മഴയ്ക്ക് മുമ്പ് ഇടാൻ പറഞ്ഞു ഇട്ടിട്ടില്ല. റോഡ് വളരെ മോശം പറഞ്ഞാൽ വളരെ മോശമാണ്. സടക്ക് യോജന പ്രകാരം ഒരുപാട് ഫണ്ട് ഇവിടെ പഞ്ചായത്ത് വന്ന് കിടപ്പുണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. വളരെ മോശമാണ്. മാസത്തിൽ 2-3 പേരോ ഈ മഴ സമയത്ത് അവിടെ വീഴുന്നുണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. മേഖലയിൽ കുടിവെള്ളക്ഷാമവും കർഷകരുടെ പ്രശ്നങ്ങളും ഒരുപാടുണ്ട്. വികസനം എന്നത് വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നതിന് തെളിവാണ് മാത്തൂർ പഞ്ചായത്തിലെ ഇതുപോലുള്ള ഗ്രാമങ്ങൾ. ജനം, പാലക്കാട്.